ഭാരതം വിജയിക്കുകയും ഭാരതം ലോകത്തിന്റെ മുമ്പിൽ ധന്യചൈതന്യമായി വിളങ്ങുകയും ചെയ്യുന്ന ഈ വേളയിൽ ഈ രാഷ്ട്രത്തെക്കുറിച്ച് ഉൾപ്പെടെ പറയുന്ന ഒരു മന്ത്രമുണ്ട്. പൂജാരി ഈ മന്ത്രത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തിയാണെങ്കിൽ വൈകുന്നേരത്തെ സന്ധ്യാവേളയിലെ ദീപാരാധനയ്ക്ക് പറയുന്ന ഒരു മന്ത്രമാണിത്. ധ്രുവം എന്ന ഒരു വാക്ക്, അതിന് മൂന്നർത്ഥമാണുള്ളത്. ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം, ഏറ്റവും മുകളിൽ എന്നൊരർത്ഥം. ധ്രുവനക്ഷത്രം, ഏറ്റവും മുകളിൽ നിൽക്കുക. ധ്രുവം എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്, മംഗളകരം എന്നൊരർത്ഥമുണ്ട്. ധ്രുവം എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്, ഉറച്ചു നിൽക്കുന്നത് എന്ന്. ഏറ്റവും ഉയരത്തിൽ ഉറച്ച് മംഗളകരമായി നിൽക്കുന്നത്, ഏറ്റവും ഉയരത്തിൽ ഉറച്ച് മംഗളകരമായി നിൽക്കുന്നതാണ് ധ്രുവം. ഇനി ദീപാരാധനയ്ക്ക് ദീപാരാധന തട്ട് വിഗ്രഹത്തിന്റെ മുമ്പിൽ ഉഴിയുമ്പോൾ, ദീപ ആരത്തി നടത്തുമ്പോൾ പറയുന്നൊരു മന്ത്രമുണ്ട്, ധ്രുവാദ്യൗഹു. ഈ പ്രപഞ്ചഗോളങ്ങൾ ഉയർന്ന് ഉറച്ച് മംഗളകരമായിരിക്കട്ടെ. ധ്രുവാ പൃഥിവി, ഈ ഭൂമിയും അപ്രകാരമായിരിക്കട്ടെ. ധ്രുവാ സപർവതായിമേ, ഈ പർവ്വതങ്ങൾ അതേപോലെ ഉറച്ച് മംഗളകരമായി ഉയരത്തിൽ നിൽക്കട്ടെ. ധ്രുവം വിശ്വം, സർവചരാചരങ്ങളും ജീവിക്കുന്ന ഈ പ്രദേശങ്ങൾ, ഈ വിശ്വം, അത് മംഗളകരമായിട്ടിരിക്കട്ടെ. ഇതം ധ്രുവോ രാജാ വിശാമയം, രാജ്യം ഭരിക്കുന്ന രാജാവ്, അയാള് അദ്ദേഹം മംഗളകരമായിട്ടിരിക്കട്ടെ, ഉറച്ചിരിക്കട്ടെ, ഉയർന്നിരിക്കട്ടെ. ധ്രുവാദ്യൗഹും ധ്രുവാ പൃഥിവി ധ്രുവാ സപർവതാ ഇമേ ധ്രുവം വിശ്വമിതം ജഗത്. ജഗത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച് നിലനിന്നില്ലാതെയാകുന്നതെല്ലാം ഉറച്ച് ഉയർന്ന് മംഗളകരമായിരിക്കട്ടെ. ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം, ഈ വിശ്വത്തെ നയിക്കുന്ന രാജാവ് ഭരണാധികാരി ഉറച്ച് ഉയർന്ന് മംഗളകരമായിരിക്കട്ടെ. ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ, ഈ മഴ പെയ്യിക്കുന്ന പ്രകൃതി ശക്തി വരുണദേവൻ മംഗളകരമായിട്ട് ഉറച്ചു ഉയർന്നു നിൽക്കട്ടെ. ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി, ഗുരുക്കന്മാര്, ദേവഗുരുക്കന്മാരെ പോലെ ഗുരുക്കന്മാർ, അധ്യാപകര്, അവരെല്ലാം ഉയർന്ന സമൂഹത്തിൽ ഉറച്ചു മംഗളകരമായിട്ട് നിൽക്കട്ടെ. ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവന്ത ഇന്ദ്രശ്ചാഗ്നിശ്ച, ഓരോ ചരാചരത്തിന്റെയും ഇന്ദ്രിയങ്ങളും ഇന്ദ്രോ അതുപോലെ അഗ്നി, ജഠരാഗ്നി, അവരുടെ ബയോകെമിക്കൽ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ജഠരാഗ്നി. ധ്രുവന്ത ഇന്ദ്രശ്ച അഗ്നിശ്ച, ഇന്ദ്രം ഇന്ദ്രിയങ്ങൾ, അഗ്നി അതിനെ പ്രവർത്തിപ്പിക്കുന്ന, മെറ്റബോളിസം നടത്തുന്ന ജഠരാഗ്നി. ധ്രുവന്ത ഇന്ദ്രശ്ചാഗ്നിശ്ച, അവസാനം പറയുന്നത് നോക്കൂ, രാഷ്ട്രം ധാരയതാം ധ്രുവം, എന്റെ രാഷ്ട്രം, എന്റെ ഭാരതം, എന്റെ മാതൃഭൂമി, എന്റെ ഭാരതമാതാവ് ഉയർന്ന് ഉറച്ച് മംഗളകരമായി നിൽക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയാണ് സർവ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ദീപാരാധന സമയത്ത് നട തുറക്കുമ്പോൾ ദീപാരാധന തട്ട് ഒഴിഞ്ഞുകൊണ്ട് അഥവാ ആരത്തി നടത്തിക്കൊണ്ട് ഓരോ ഹിന്ദുവും കേൾക്കെ പൂജാരി ചൊല്ലുന്ന മന്ത്രം. അന്നന്നത്തെ അപ്പം അന്നന്ന് ഞങ്ങൾക്ക് തരയണമേ എന്നോ, അല്ലെങ്കിൽ പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ പാപികളായ ഞങ്ങളെ, ഞങ്ങളുടെ പാപം നീ ഏറ്റെടുക്കണമെന്നോ, ഞങ്ങൾക്ക് പുണ്യം ഹോൾസെയിലായിട്ട് തരണമെന്നോ, ഞങ്ങൾക്ക് സ്വർഗം തരണമെന്നോ, ഞങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ തരണമെന്നോ, അതൊന്നുമല്ല പ്രാർത്ഥന. പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം അതൊന്നറിഞ്ഞാൽ അതാണ് എന്റെ രാഷ്ട്രം, എന്റെ മാതൃഭൂമി, എന്റെ ഭാരതമാതാവ്. അത് പ്രാർത്ഥിക്കുന്നത് ഞാനാണെങ്കിൽ ഞാൻ ഈ വ്യാഖ്യാനം കൊടുക്കും. അമേരിക്കക്കാരനാണെങ്കിൽ അമേരിക്കൻ രാഷ്ട്രം, ജർമ്മൻകാരനാണെങ്കിൽ അയാളുടെ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ. എന്ത് രസകരമായിട്ടുള്ള പ്രാർത്ഥനയാണല്ലേ. പ്രണാമം, നമസ്കാരം. ഇന്ന്
ഭാരതീയന്റെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഇന്ന് ഈ മന്ത്രം ആദ്യമായിട്ട് പറഞ്ഞത്. ഇത് വേദമന്ത്രമാണെന്ന് കൂടി മറക്കരുത്. പ്രണാമം.